സാധാരണക്കാർക്കൊപ്പം ചായ കുടിച്ചും അത്യാവശ്യം വർത്തമാനമൊക്കെ പറഞ്ഞ് തമിഴ്നാട് മുഖ്യമന്ത്രി ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. അദ്ദേഹം ഒരു മാർക്കറ്റിലെത്തിയപ്പോഴേക്കും കർഷകരും മറ്റ് സാധാരണക്കാരും ഒക്കെ വന്നങ്ങ് നിറഞ്ഞുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കും വാക്കുകളിലേക്കും ഒക്കെ ഒന്ന് പോകാതെ ജയിനുണ്ട് വിവരങ്ങളായി. ജയിൻ, വലിയ കാരവാനിന് സമാനമായ രീതിയിൽ വാഹനത്തിലൊക്കെ സഞ്ചരിച്ചാണ് പ്രചാരണത്തിനൊക്കെ എത്തുന്നത്. പക്ഷേ തേനി പോലെ ഒരു സ്ഥലത്ത് നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കർഷകരൊക്കെ വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ രാവിലെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങി അദ്ദേഹത്തിന് ചായ തന്നെ സ്വസ്ഥമായിട്ട് കുടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എങ്ങനെയായിരുന്നു പ്രചാരണ പരിപാടികൾ? ആളുകളുടെ തിക്കും തിരക്കും ഒക്കെ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ദിവേഷിന് ആരോടെങ്കിലുമായി താരതമ്യം ചെയ്യാൻ തോന്നുന്നുണ്ടോ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ? ഞാനൊന്നും പറയുന്നില്ല. അതെ, ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് രാവിലെയാണ് അദ്ദേഹം തേനിയിലെത്തിയത്. തേനി നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തിയിലുള്ള മണ്ഡലമാണ്, പാർലമെൻറ് മണ്ഡലമാണ്. അപ്പോൾ തേനിയിൽ മത്സരിക്കുന്നത് തമിഴ് സെൽവൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് ADMK. അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ അവിടെ എത്തിയത്. രാവിലെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. ഈ ചന്ത എന്ന് പറയുന്നത് അത് കർഷകർ നടത്തുന്ന ചന്തയാണ്. കർഷകരായിട്ടുള്ള ആളുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അവർ നേരിട്ട് ഈ ചന്തയിലെത്തിച്ച് അവിടെ വെച്ച് അവർ കച്ചവടം നടത്തുന്നു. അങ്ങനെയാണ് ആ ചന്തയുടെ ഒരു രീതി എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്നടക്കം ആളുകൾ അവിടെ പോയി പച്ചക്കറികൾ വാങ്ങുന്ന ഒരു സ്ഥലമാണ്, ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് രാവിലെ അദ്ദേഹം എത്തിയത്. ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ആ ഇരിക്കുന്നതൊക്കെ കാണാം, ചുറ്റും നിറയെ ആളുകളാണ്. അതോടൊപ്പം തന്നെ ക്യാമറയൊക്കെ എടുക്കാനായിട്ട് മാധ്യമപ്രവർത്തകരുടെ വലിയ തിരക്കും ബഹളവും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലും അദ്ദേഹം വളരെ സംയമനം പാലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം നടക്കുമ്പോൾ നമുക്ക് കാണാം, എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അത്ര ആരോഗ്യം അത്ര ഇല്ലെന്ന് തോന്നുന്നു. അദ്ദേഹം പതുക്കെ പതുക്കെയാണ് നടക്കുന്നത്. ആ നടക്കുന്നതിനിടയിൽ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ സമീപത്തുണ്ട്. ആ സമീപത്ത് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് നേരിട്ട് പോയി കുശലം പറയുന്നു, അവർക്ക് കൈ കൊടുക്കുന്നു. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളെ സംബന്ധിച്ച്. കാരണം നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രിയുടെ സമീപത്തേക്കൊക്കെ ചിലപ്പോൾ ഇതേപോലെയുള്ള ആളുകൾ ചെന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷാപ്രവർത്തനം നേരിടേണ്ടി വന്നേക്കും. എന്തായാലും നല്ല രീതിയിൽ തന്നെ പ്രചാരണ പരിപാടികളൊക്കെ പോട്ടെ, വോട്ടുറപ്പിക്കാനുള്ള യാത്രയല്ലേ, അത് എല്ലാ വിധത്തിലും നടക്കട്ടെ അല്ലേ ജയിൻ? ശരി, അപ്പോൾ കാണാം.